my viewers, welcome back to Tasty Treat. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബനാന ബോൾസിൻ്റെ റെസിപ്പിയാണ്. ഒരു ട്രഡീഷണൽ ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ചെറുപഴം ആയിരിക്കണം എന്നേ ഉള്ളൂ, അതാണ് ബെറ്റർ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ബനാന ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. നാല് പഴത്തിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദയാണ്, പിന്നെ 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയേ വേണ്ടൂ. പഞ്ചസാരൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അത് പഴത്തിൻ്റെ മധുരം അനുസരിച്ചിരിക്കും. അപ്പം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ഇനിയും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അഥവാ മധുരം കുറവാണെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ ഇനി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ പഴം ഇങ്ങനെ ഒരു ബ്ലെൻഡറിലോട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ പഴം മാത്രമാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ബ്ലെൻഡറിലിട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഴം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതേ ബ്ലെൻഡറിലിട്ടിട്ട് തേങ്ങയും പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ ഈ പഴത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും പഴവും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്, അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കേണ്ട. പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഓയിൽ ചൂടാവാൻ വെക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് സ്പൂണ് കൊണ്ട് കോരിയിട്ട് ചെറിയ ബോൾസ് പോലെ ഓയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതായത് പോലെ ചെറിയ പീസ് കുറച്ച് കോരിയെടുത്തിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ അത് കഴിക്കാൻ. ഒരു ട്രഡീഷണൽ സ്നാക്സാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതിന് പല നാട്ടിൽ പഴം ഞമണ്ടി പൊരിക്കുക, പഴം നുള്ളിയിടുക, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് വേറൊരു പുതിയൊരു മെത്തേഡ് എടുത്ത് ചെയ്തതാണിത്. കോക്കനട്ടിൽ മിക്സ് ചെയ്തിട്ട് പഴം മിക്സിയിലെല്ലാം അടിച്ചിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസമെല്ലാം ഉണ്ട്. ബനാന ബോൾസ് അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ കോരിയെടുക്കാം. ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബോൾസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബോൾസിന് നല്ല സൈസ് വരുന്നുണ്ട്. ചെറിയ പീസ് ചെറിയൊരു പോർഷൻ ഇട്ട് കൊടുത്താലും ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ലൊരു സൈസായി കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബനാന ബോൾസ് ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ
വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.